സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഉണ്ണിയപ്പം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മധുരമുള്ളതല്ല, എരിവുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ. അതാണെങ്കിൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് സംശയം. ഞാൻ തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അത് ഒരു അതിനെ കുറച്ചൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയതാണ്. അമ്മ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട്. അമ്മമ്മയുടെ ചെറുപ്പത്തിൽ ഉണ്ടാക്കി കിട്ടി, അമ്മമ്മ ഉണ്ടാക്കി കൊടുത്തേക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ബീഞ്ചേച്ചിയാണ് പറഞ്ഞത്. ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അമ്മയോട് ചോദിച്ചു നോക്കുക, അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അമ്മ വന്നിട്ട് ശോഭൻ ചേച്ചി പറഞ്ഞിട്ട് കരുവാനംകുറിശ്ശിയിലുണ്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെയാണ്, അവരോട് ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോ നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കി എന്നോട് അഭിപ്രായം പറയണം. എന്തായാലും ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പറയണം. ആരും അത് അത്ര റിപ്ലൈ അങ്ങോട്ട് വരുന്നില്ല. അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗൈഡൻസ് വേണം. അപ്പൊ അതിന്റെ മുന്നേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ ഉള്ളൂ എന്റെ നെക്സ്റ്റുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറക്കരുത്, ആരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഒരു തൈര് ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോണത്. ഉണ്ണിയപ്പത്തിന്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാല് പച്ചരി, ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അതല്ലെങ്കിൽ ഒരു കപ്പ് പച്ചരിയാണത്. അത് ഒരു 4 മണിക്കൂർ കുതിർത്തതാണ്. ഈ ഒരു ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയാണത്. അത് 4 മണിക്കൂർ കുതിർത്തത്. ഇനി അതിന്റെ കൂടെ അരക്കാനുള്ളത് ഇതിന് ഒരു കപ്പ് തേങ്ങ, പിന്നെ തൈര് 1 കപ്പ് തൈര് വേണം. ഈ തൈരിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ഈ തൈരിലാണ് ഈ അരിയും തേങ്ങയും കൂടി അരക്കുന്നത്. അപ്പൊ ഇതൊന്ന് അരക്കട്ടെ കേട്ടോ. അപ്പൊ ആ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. തൈര്, പച്ചരി, പിന്നെ തേങ്ങ, ഈ 3 എണ്ണം കൂടി ഒന്നിച്ചിട്ട് അരച്ചതാണ്. വെറും തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നേരത്തെ കണ്ട ആ 1 കപ്പിന് തൈര്. ഇനി ഇത് വറുത്തിട്ട് എണ്ണയിൽ ഈ സാധനങ്ങളെല്ലാം വറുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം. അതാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പൊ അതിന്റെ പിന്നെ നമുക്ക് അതിൽ ഉപ്പ് പാകത്തിന് ഉപ്പിടണം. ഇത് നമ്മൾ ഇതുവരെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമുള്ളതാണ്. ഇത് മധുരമുള്ളതല്ല, അതാണ്. എല്ലാവർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും ഏത് ആൾക്കാർക്കും കഴിക്കാൻ പറ്റും. പാകത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം ഒരു കടുക് താളിക്കണം. കടുക് താളിക്ക തന്നെ ചെയ്യണത്. എന്ന് അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണ് വെച്ചാല് കടുക്, ലേശ ഉലുവ, പിന്നെ എള്ള്. കുറച്ച് എള്ള് വറക്കൊന്നും വേണ്ട, എള്ള് അരിക്ക് ഇടാനുള്ളതാണ്, മാവിലേക്ക് ഇടാനാണ്. പിന്നെ ചുവന്ന മുളക് പൊട്ടിച്ച് ഇടാനുള്ളതാണ്, ഉണക്കമുളക്. പിന്നെ പച്ചമുളക് 2 പച്ചമുളകാണ്. അത് വേണ്ടവര് കുറയ്ക്കാൻ കൂട്ടാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. മുളക് എത്ര, എരിവ് എത്ര വേണം വെച്ചാല്. ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അത് ചെറിയൊരു കഷ്ണം. പിന്നെ കറിവേപ്പില. പിന്നെ വേണ്ടത് ഉഴുന്ന്, ഇത് ലേശം 1/4 ടീസ്പൂൺ ഉഴുന്ന്, ഇത്രയാണ് എനിക്ക് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണയിൽ വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ആദ്യം തന്നെ എണ്ണ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക. കടുകിടുക, കടുകിട്ടിട്ടുണ്ട്. അത് പൊട്ടുമ്പോൾ അതിലേക്ക് ഉലുവ ഇടുക. ഉഴുന്നിടുക. ഇഞ്ചി, ഇഞ്ചി നന്നായിട്ട് വഴറ്റണം, അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കും. അതിൽ ചുവന്ന മുളക് പൊട്ടിച്ചിടുകയാണ്. സ്റ്റീലിന്റെ പാത്രം ആയതുകൊണ്ട് അതിനൊക്കെ ഒരു പറ്റ് പറ്റിയതാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല.
നന്നായിട്ട് ഇങ്ങനെ നമ്മൾ മറ്റേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ വറക്കണ പോലെ തന്നെ ഇങ്ങനെ നന്നായിട്ട് വറക്കുക. വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം, മാവിലേക്ക് ഒഴിക്കണം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ കറിവേപ്പില ഇട്ടു, ഇപ്പൊ എല്ലാതും ഇട്ടു, ചുവന്നമുളക് ഇട്ടു, ഉഴുന്നിട്ടു, ഉലുവ ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇതിലിട്ടിട്ട് കടുക് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഓഫാക്കാം. ഇനി ഇത് ഈ മാവിലേക്ക് ഒഴിക്കാം. മാവിക്ക് ഒഴിക്കണം. ഇങ്ങനത്തെ ഒരു ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഒന്ന് പറയണേ. എനിക്കൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അരക്കിയെങ്കിലും ഈ സംഭവം അറിയെങ്കിൽ തൈരിലാണ് അരക്കണത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തത് ഇത് വറുത്തിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് മാവിക്ക് ഒഴിക്കണം. ഇനി ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ടാക്കി, മാവരച്ചു, അത് കൂടെ ഇനി എള്ളിട്ടിട്ടുണ്ട്, അതില് ഉള്ളി അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല. ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്, ഇനി അതിൽ എണ്ണ ചൂടാവട്ടെ. എണ്ണ വെച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ഉണ്ടാക്കി നോക്കുള്ളൂ, എന്നാലുള്ളൂ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് ചട്ടിണി കൂട്ടിയിട്ട് കഴിക്കാം, ഒന്നും കൂട്ടാണ്ടേ കഴിക്കാം. ചട്ടിണി കൂടണമെന്നല്ല ഇല്ല, ഞാൻ ഇപ്പൊ ചട്ടിണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ചട്ടിണി കൂട്ടിയിട്ട് കഴിക്കാൻ രസമുണ്ടാവും. കാരണം ഒരു സ്പൈസി ആയിട്ടുള്ള ഉണ്ണിയപ്പാണല്ലോ. അപ്പൊ ഇത് ചൂടായിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മാവ് ഒഴിക്കാം. ഇതിപ്പോ ഇങ്ങനെ ഫുള്ള് എല്ലാവരും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു സൈഡ് മറ്റേ നമ്മളെ മറ്റേ ഉണ്ണിയപ്പം തന്നെ പോലെ, പക്ഷെ അത് ലൈറ്റ് ബ്രൗൺ എന്ന് പറയും. ഇത് അങ്ങനെ അത്രയും ആവേണ്ട ആവശ്യമില്ല. ഇതിന്റെ കളറ് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അത്രയും ആവുമ്പോ തന്നെ എടുക്കണം, അല്ലെങ്കിൽ കുറച്ചൊരു ഹാർഡാവും. അങ്ങനെ എല്ലാതും ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെ പൊങ്ങി വരും. അപ്പൊ അങ്ങനെ തിരിച്ചിട്ടാ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അങ്ങനെ പൊങ്ങി വരും. അപ്പൊ ഇതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഓരോന്ന് എടുക്കാനായിട്ടുണ്ട്. ഈ ഒരു കളറായാ മതി, ഈ ഒരു കളറായാല് എടുക്കാം, അത്രേ ആവുള്ളൂ. ഇപ്പൊ എല്ലാം എടുത്തോണ്ടിരിക്കണ, ഇത്രയും ആവണ്ട കേട്ടോ. ഇതിന്റെ മുന്നേ തന്നെ എടുക്കാം, നമുക്ക് കുറച്ചുകൂടി ആയിപ്പോയി. ആ ഒരു വൈറ്റ് കളർ വരുമ്പോ തന്നെ വേഗം എടുക്കണം, അല്ല ലൈറ്റായിട്ട് ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോഴേ എടുക്കണം. ഇതെല്ലാം കറക്റ്റാ. എന്നിട്ട് കാണിക്കേ. അപ്പം നമ്മുടെ തൈര് ഉണ്ണിയപ്പം റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാനിട്ട പേരാണ് തൈര് ഉണ്ണിയപ്പം. അമ്മ ഇതിന്റെ പേര് പറഞ്ഞത് ചീടാന്നുള്ള ഒരു പേരാണ് പറഞ്ഞത്. അത് കറക്റ്റാണോ എന്ന് എനിക്ക് അത് അത്ര വലിയ രസം തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് തൈര് ഉണ്ണിയപ്പം എന്നുള്ളതാക്കി. പിന്നെ ഉണ്ണിയപ്പത്തി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, തൈരും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പേരിട്ടു. ഇത് അമ്മ ഇത് കറക്റ്റാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് ശോഭന ചേച്ചിയാണ്, കരിമാനാംശ്യത്തെ ശോഭന ചേച്ചിക്ക്. ഞങ്ങൾ ഇതിൽ ശോഭന ചേച്ചി എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരാ പറഞ്ഞിട്ട് അങ്ങനെ ശോഭന ചേച്ചി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ശോഭന ചേച്ചിക്ക് ഞാൻ ഇതിലൂടെ ഒരു നന്ദി പറയുകയാണ്. അപ്പം ഇനിയും ശോഭന ചേച്ചി ഭയങ്കര വലിയൊരു കുക്കാണ്, ആളുടെ ഇനിയും ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ എടുക്കാം അടുത്തത്. അപ്പം ഞാൻ ഇനി അടുത്ത കിടിലം ഐറ്റംസ് ആയിട്ട് വരുന്നതാണ്. അപ്പോഴേക്കും എല്ലാവരോടും ബൈ.